സ്വീകരിക്കാതെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ലാഹു പറയുന്ന കാര്യമാണിത്. തീർച്ചയായും അന്തിമ പ്രവാചകരെ സത്യമതവും സന്മാർഗ ദർശനവും കൊണ്ട് അയച്ചവനാകുന്നു അല്ലാഹു. ആ സത്യമതത്തിന്റെ സവിശേഷത ലിയുനിഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല മതങ്ങളെയും സകല ആദർശങ്ങളെയും സകല പ്രതീയ ശാസ്ത്രങ്ങളെയും അതിജീവിക്കുവാനും അതിജയിക്കുവാനും കഴിയുന്ന മഹത്തായ ഒരു ആദർശമാണ് എന്നതാണ്. അതെ, ഈ ആദർശം സകല തിന്മകളെയും സകല മിഥ്യകളെയും സകല മിഥ്യകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുക തന്നെ ചെയ്യും. അത് എത്ര സിദ്ധ വൈഭവമുള്ള ആളുകൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചാലും, എത്ര വലിയ വലിയ ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാലും, എത്ര വലിയ എത്ര പണം അവകൾക്ക് പിന്നിൽ ഒഴുക്കപ്പെട്ടാലും, ഇല്ല, ഈ മിഥ്യകളെ മുഴുവനും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ ആ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വെളിച്ചമായി മറ്റുള്ളവർ അവർക്ക് വെളിച്ചം നൽകുന്ന നമ്മുടെ കൈത്തിരിയായി സ്വീകരിക്കുവാൻ സന്നദ്ധമാണോ എന്നതാണ് പ്രശ്നം. അതിനെ സന്നദ്ധമാകുമ്പോഴാണ് നാം നമ്മുടെ ദൗത്യം നിർവഹിച്ചവരാകുക, നാം നമ്മുടെ ദൗത്യം നിർവഹിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറുദവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ലോകത്ത് സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ ചലനങ്ങളുടെ യഥാർത്ഥ സ്കെച്ച് നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചുകൊണ്ടാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നിങ്ങളുടെ വിഭവശേഷി ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പരിശുദ്ധ മതത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അക്ബർ സാഹിബ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കഴിവുകളും പരിമിതികളും എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളാൽ ആവും വിധം ഈ പ്രവർത്തനത്തിന് നമ്മളാൽ സാധിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഒരു തീരുമാനം നമ്മളെടുക്കുകയാണ്. നമ്മുടെ ക്യാമ്പസും നമ്മുടെ കുടുംബവും നമ്മുടെ നാടുമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറയുകയാണ്. ഈ ഒരു സമയത്ത് സ്വാഭാവികമായി ഈ രംഗത്ത് ഇറങ്ങി പുറപ്പെടാൻ ഈ ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ മുന്നിൽ തടസ്സമായി അതിനുള്ള വിഘ്നമായി നിങ്ങൾക്ക് തോന്നുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പലപ്പോഴും ഉത്തരം പറയാൻ കഴിയാത്തതായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളോ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തുറന്ന അവസരത്തിന് വേണ്ടി ഈ വേദി വിട്ടുതരികയാണ്. പലപ്പോഴും നമ്മുടെ സംശയമായിരിക്കില്ല, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഉണ്ടായിരിക്കില്ല, പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും ചോദിച്ചപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഷോക്കായി തിരിച്ചു വന്നതായിരിക്കും. പിന്നെ ഒരു അക്ഷരം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയിട്ടുണ്ടായിരിക്കില്ല. അത്ര അങ്ങനെ അടക്കമുള്ള നമ്മുടെ ക്യാമ്പസിലെ സമകാലിക സാഹചര്യങ്ങളിൽ നാം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ നമ്മൾക്ക് കൂടുതൽ അറിയണമെന്ന് മനസ്സിലാക്കണമെന്ന് തോന്നുന്ന പ്രായോഗികമായ നമ്മുടെ പ്രബോധന സംരംഭങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ട ഇസ്ലാമിൻ്റെ വ്യത്യസ്ത വശങ്ങളിൽ നിങ്ങൾക്ക് ഇനിയും സന്ദേഹമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ തുറന്ന് ചോദിക്കാൻ വേണ്ടി മൈക്ക് നിങ്ങളെ സമീപിക്കുകയാണ്. ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ചോദിക്കുന്ന ആളുകൾ. ചോദ്യം വളരെ ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സെനീൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ചോദ്യം, ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണല്ലോ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ സമുദായം എന്ന് വിശേഷിപ്പിച്ച സഹാബികൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടിയ ചരിത്രം ജമൽ യുദ്ധം എന്ന പേരിലും സിഫിൻ യുദ്ധം എന്ന പേരിലും ചരിത്രത്താളുകളിൽ പ്രസിദ്ധമാണല്ലോ. പരസ്പരം പോരടിച്ച് നടന്നിരുന്ന മക്ക മുശ്രിക്കുകളെ ഇസ്ലാമാകുന്ന മുത്തുമാലയിൽ കോർത്തിണക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തന്നെ സഹാബികൾ പരസ്പരം ഏറ്റുമുട്ടിയത് ഇസ്ലാം എന്ന തത്വശാസ്ത്രത്തിൻ്റെ പരാജയത്തെ അല്ലേ സൂചിപ്പിക്കുന്നത്? സഹാബിമാരുടെ ഗമൽ സഫീൻ യുദ്ധങ്ങളിലെ സമീപനം ഇസ്ലാം എന്ന ദർശനത്തിൻ്റെ പരാജയത്തെ അല്ലേ സൂചിപ്പിക്കുന്നതെന്നാണ് സുഹൃത്ത് സലീലിൻ്റെ ചോദ്യം. അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? എത്ര സംശുദ്ധമായൊരു സമൂഹത്തിലാണെങ്കിലും എത്ര സംസ്കരിക്കപ്പെട്ട ഒരു ഒരു സമൂഹത്തിലാണെങ്കിലും
ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ സമർത്ഥമായി നുഴഞ്ഞു കയറുകയും ആ സമൂഹത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഒരു ചെറിയ സമയമെങ്കിലും ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞേക്കും എന്നതിനുള്ള ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ സംഭവങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി വളരെ സമർത്ഥമായി പരിശ്രമിച്ചൊരു വിഭാഗമുണ്ടായിരുന്നു മദീനയിൽ. നിങ്ങൾക്കറിയാവുന്നതാണ് മുനാഫിക്കുകൾ എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിക്കുന്ന കാര്യം. ഈ മുനാഫിക്കുകൾ റസൂലുള്ളയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. മനസ്സിലാക്കണം, നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ള തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ പള്ളിയിൽ ആ ഫിത്നക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ അതിനെ തുറന്നു കൊടുക്കാൻ വേണ്ടി പ്രവാചകൻ പോകുന്ന അവസ്ഥാവിശേഷം വരെ ഉണ്ടായി. പക്ഷേ വഹി ഉണ്ടായി, അവിടെ പോയിക്കൂടാന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം ചെയ്തില്ല. ഈ സമൂഹം തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉണ്ടായി. പിന്നീട് വഹി നിലച്ചു. അങ്ങാ സമൂഹത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകന്റെ ശിഷ്യന്മാരിൽപ്പെട്ട സ്വഹാബിമാരെ തെറ്റിദ്ധരിപ്പിക്കുവാനും അവരെ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുപ്പിക്കുവാനും ഉള്ള പരിശ്രമത്തിൽ ഒരു ചെറിയ കാലത്ത് വിജയിക്കുകയും പക്ഷേ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ജമൽ സഫീൻ യുദ്ധങ്ങൾ തെളിവായി തീരുന്നത്. അതല്ലാതെ ഇസ്ലാമിക ദർശനം അപ്രായോഗികമാണ് എന്നതിനല്ല. അതിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സംഭവം നടന്നു. സാധാരണയായി രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് എന്താണ്? ആ ശത്രുത തലമുറകളിലേക്ക് നീളുകയും ആ ശത്രുത നിലനിൽക്കുകയും ചെയ്യുകയാണ്. എന്നാൽ പ്രവാചക ശിഷ്യന്മാർ ഇപ്പറഞ്ഞ മുനാഫിക്കുകളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുകയും അവർക്ക് അവർ ഒരുമിച്ച് ചേരുകയും ചെയ്ത ശേഷം പിന്നെയും ആ പഴയ സൗഹൃദത്തിലേക്ക്, പഴയ സാഹോദര്യത്തിലേക്ക്, പഴയ രൂപത്തിൽ തന്നെയുള്ള കൊള്ളക്കൊടുക്കുകളിലേക്ക് ആ സമൂഹം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ഇസ്ലാമിക ദർശനത്തിൻ്റെ പ്രസക്തിയും പ്രായോഗികതയും. അടുത്ത ചോദ്യം പെൺകുട്ടികൾക്കുള്ള അവസരമാണ്. അതിനിടയിൽ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ സജീവമാകുമ്പോൾ സമകാലിക ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ചും വ്യത്യസ്ത മത ദർശനങ്ങളെക്കുറിച്ചും ഇസ്ലാമിന് നേരെ വിമർശകർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചും ഒക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള വളരെ ധീരമായ ഒരു സംരംഭം ഇസ്ലാമിക സാഹിത്യ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ്. പരിചയമില്ലാത്തവർ കൂടി നമ്മുടെ സദസ്സിലുണ്ട് എന്നുള്ളതുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. സ്നേഹസംവാദം മാസിക, സ്നേഹസംവാദം മാസികയുടെ വായനക്കാരാണ് നിങ്ങളിൽ പലരും എന്നറിയാം. സ്നേഹസംവാദം മാസിക സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഫർ അതിൻ്റെ പ്രസാധകർ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. പ്രോഫ്കോണിന് വേണ്ടി മാത്രം ഉള്ള ആ സ്പെഷ്യൽ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിനാവശ്യമായ കാര്യങ്ങൾ, കടലാസുകൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ആറുമാസത്തേക്ക് നിങ്ങൾ സ്നേഹസംവാദം മാസിക വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 50 രൂപയ്ക്ക് അത് ലഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായി അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, അത് കണ്ടിട്ടുള്ളവർക്കും അറിയാം. കൃത്യമായി ഇസ്ലാമിക ചലനങ്ങൾ മനസ്സിലാക്കുവാനും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കുവാനും ലോകത്ത് ഇസ്ലാമിക പ്രബോധകർ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനും ഒക്കെ ഏറെ ഉപകാരപ്രദമായ സ്നേഹസംവാദ മാസിക നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. മൈക്ക്, ലേഡീസിൻ്റെ ഭാഗത്ത് മൈക്ക്. അസ്സലാമു അലൈക്കും സർ, ഞാനൊരു മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പല സിറ്റുവേഷനിലും മിക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ കോ എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ള ഒരു സൊല്യൂഷനാണ് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ നമ്മുടെ ഒരു പ്രാതിനിധ്യം കുറയല്ലേ ചെയ്യുന്നത് ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ? അപ്പൊ അത് അങ്ങനെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിനുണ്ടോ? നമുക്ക് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ഇന്നലെ പറഞ്ഞ വിഷയങ്ങൾ തന്നെ